ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട നെതന്യാഹു ഇപ്പോൾ നിലവെള്ളം ചവിട്ടി നിൽക്കുകയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരു അനിവാര്യമായിരിക്കും, യുദ്ധവിജയം അനിവാര്യമായിരിക്കും. യുദ്ധം പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ കരയുദ്ധത്തിൽ വിജയിക്കും. പക്ഷേ കരയുദ്ധത്തിനിറങ്ങി തിരിച്ച ഇസ്രായേലിന് ശക്തമായ തിരിച്ചടിയാണ് ഹമാസ് കൊടുക്കുന്നത്. ഹമാസിൻ്റെ 300-ലധികം ഭൂഗർഭ തുരങ്കങ്ങൾ നശിപ്പിച്ചതായും ഹമാസിൻ്റെ നേതാക്കളെ കൊന്നൊടുക്കിയതായും ഒക്കെ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ അവകാശപ്പെടുന്നു. പക്ഷേ ഇസ്രായേൽ കൊന്നൊടുക്കുന്നവരെല്ലാം സാധാരണ പൗരന്മാരാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, അങ്ങനെ പലവിധത്തിലുള്ള പൗരന്മാർ, അവരെയാണ് കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത്. അല്ലാതെ ഹമാസിൻ്റെ രോമത്തിൽ പോലും തൊടാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് യുദ്ധത്തിൻ്റെ യഥാർത്ഥ വശം. ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും ഒക്കെ ഇസ്രായേലിന് പിന്തുണ പാടുന്നുണ്ടെങ്കിലും അവിടെ ഗാസയിൽ അതൊന്നുമല്ല സംഭവിക്കുന്നത്. ഗാസയിൽ ഇസ്രായേലിന് പട്ടവ്യൂഹമൊരുക്കി കാത്തിരിക്കുകയാണ് ഹമാസ് സൈന്യം. ഹമാസിനോടൊപ്പം ഹിസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ഹൂതി വിമതരും ഒക്കെയുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് വളഞ്ഞിട്ടടിക്കുകയാണ് ഇസ്രായേലിന്. അതുകൊണ്ടാണ് കരയുദ്ധം പാടാണ്, ജയിക്കാൻ പാടാണ് എന്ന് നെതന്യാഹു തന്നെ പ്രഖ്യാപിക്കേണ്ട ഗതികേടിൽ എത്തിച്ചേർന്നത്. ഹമാസിനെതിരായ ആക്രമണം എന്ന പേരിൽ ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളെ, പ്രത്യേകിച്ചും വടക്കൻ ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളെ ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രായേൽ. ഒരുതരം വംശഹത്യ എന്ന് വേണമെങ്കിൽ പറയാം. വർഗീയമായും ജാതീയമായും ഹത്യ നടക്കുന്ന, വംശീയപരമായും ഹത്യ നടക്കുന്ന, കൊലപാതകം നടത്തുന്ന രീതി, അതാണ് ഇപ്പോൾ ഇസ്രായേൽ അവലംബിച്ചിരിക്കുന്നത്. പണ്ട് ഹിറ്റ്ലർ ഇങ്ങനെയായിരുന്നു. ഹിറ്റ്ലറും വംശഹത്യയ്ക്ക് പ്രസിദ്ധനായിരുന്നു. അതുപോലെ നെതന്യാഹുവും ഹിറ്റ്ലറിന് തുല്യനായി മാറിയിരുന്നു. ഒരുപക്ഷെ ഹിറ്റ്ലറെക്കാൾ കൂടുതൽ ക്രൂരനായി മാറിയിരുന്നു. അല്ലെങ്കിൽ ആശുപത്രികൾ ആക്രമിക്കുമായിരുന്നില്ല, ജനങ്ങൾക്ക് വൈദ്യുതിയും വെള്ളവും നിഷേധിക്കുമായിരുന്നു. ഗാസയിലെ തെരുവുകളിൽ ശുദ്ധജലത്തിനായി അലിഞ്ഞുനടക്കുകയാണ് മനുഷ്യർ. ശുദ്ധജലം അവർക്ക് അപ്രാപ്യമായിരിക്കും, വൈദ്യുതി അവർക്ക് അപ്രാപ്യമായിരിക്കും. ഇന്റർനെറ്റും മറ്റ് സൗകര്യങ്ങളും ഒക്കെ വിച്ഛേദിക്കപ്പെട്ടു. ഇന്റർനെറ്റൊക്കെ മടക്കി സ്ഥാപിക്കാൻ പലസ്തീൻ ഗവൺമെൻറ് തീരുമാനിച്ചെങ്കിലും അത് പൂർണ്ണമായും വിജയം കണ്ടിട്ടില്ല. ഹമാസാകട്ടെ അടിക്ക് തിരിച്ചടി എന്ന മേൽ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ നിരവധി മിസൈലുകൾ, റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ ടെല്ലവീവിലേക്ക് അയക്കുന്നു. അയൺഡോമിൻ്റെ പേരുകെട്ട പ്രതിരോധ സംവിധാനമൊക്കെ പാളിപ്പോയത് ഇസ്രായേലിനെ നടക്കുന്നു. ഹമാസിൻ്റെ റോക്കറ്റുകൾക്ക് അയൺഡോമിനെ ഭേദിക്കാൻ കഴിയും എന്ന സത്യം ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അത്യന്താധുനിക യുദ്ധ ഉപകരണങ്ങൾ ഹമാസിൻ്റെ പക്കലുണ്ട്. അതവർക്ക് നന്നായി വിനിയോഗിക്കാനും അറിയാം. ഇങ്ങനെ പല വിധത്തിൽ ഇസ്രായേലിനെ ഒതുക്കുകയാണ് ഹമാസ് സൈനികർ. എന്തായാലും നെതന്യാഹു ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. യുദ്ധവിജയം അപ്രാപ്യമാണ്, യുദ്ധം ദുഷ്കരമാണ്, കരയുദ്ധം കഠിനമാണ്. അതാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം. ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹമാസിൻ്റെ ചിറകരിഞ്ഞു, അവിടെ സൈനിക കമാൻഡർ കൊന്നു, ഇവിടെ സൈനിക കമാൻഡർ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്ര പേർ ഹമാസ് സൈനികർ മരിച്ചു എന്നത് വെളിപ്പെടുത്താൻ ഇതുവരെയും ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഹമാസിൻ്റെ കണക്കിലാണെങ്കിൽ വളരെ കുറച്ച് ഹമാസ് സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. കൊല്ലപ്പെടുന്നവരിൽ കൂടുതലും സാധാരണക്കാരാണ്. അവരാരും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരല്ല, അവർ ഗാസയിൽ കഴിയുന്ന സാധാരണ ജനങ്ങൾ. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്നും അവർക്ക് അരക്ഷിതാവസ്ഥയാണ്. ആ യുദ്ധം അതിൻ്റെ പരമകോടിയിൽ എത്തി നിൽക്കുന്നു. പരമകോടിയിൽ യുദ്ധം എത്തി നിൽക്കുമ്പോൾ ഹമാസിന് തൊടാനാകാതെ ഇസ്രായേൽ വിറയ്ക്കുകയാണ്. ഹമാസിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച നെതന്യാഹുവിന് അടിക്കടി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അടിക്കടി തിരിച്ചടി എന്ന് തന്നെ പറയാം, അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും ഹമാസിൻ്റെ രോമത്തിൽ പോലും തൊടാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിൻ്റെ പേര് കേട്ട മൊസാദൊക്കെ തകർന്ന് തരിപ്പണമായി ലജ്ജിച്ച് തലകുമ്പിട്ട് ഇരിക്കുകയാണ്. അത്ര ഗതികേടിലാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം.